ഹായ് ഫ്രണ്ട്സ്, എച്ച് എം ഗൈഡൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രൈമറി സ്റ്റോറേജ് പെസ്റ്റിനെ കുറിച്ച് നാം ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ആദ്യം ആ വീഡിയോ പോയി കാണുക. ഇന്ന് നാം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡറി സ്റ്റോറേജ് പെസ്റ്റും അവ അഫക്റ്റ് ചെയ്യുന്ന ക്രോപ്പിനെ കുറിച്ചുമാണ്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. സെക്കൻഡറി സ്റ്റോറേജ് പെസ്റ്റ്, ഇതിൽ ആദ്യം നാം നോക്കുന്നത് സോ ടൂത്ത്ഡ് ബീറ്റിൽ. അതിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് ഒറൈസോഫിലസ് സുറിനാമൻസിസ്. അഫക്റ്റഡ് ക്രോപ്പ് ഗ്രെയിൻസ് ആൻഡ് ഡ്രൈഡ് ഫ്രൂട്ട്സ്. അപ്പോൾ ഇത് ഓർത്ത് വെക്കുന്നതിനുള്ള ഒരു കോഡാണ്. ഗ്രെയിൻ ഇട്ട് വെച്ച ഉറ സെറീന പല്ലുകൊണ്ടും സോ കൊണ്ടും പൊട്ടിക്കാൻ ശ്രമിച്ചു. സെറീന എന്നുള്ളത് സെറീന വില്യംസ് ഒക്കെ ആയിട്ട് ഓർക്കാം. അപ്പോൾ ഗ്രെയിൻ ഇട്ട് വെച്ച ഉറ, ഉറ എന്ന് ചില സ്ഥലങ്ങളിലൊക്കെ കവറിന് ഉറ എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പം ആ ഗ്രെയിൻ ഇട്ട് വെച്ച ഉറ സെറീന പല്ലുകൊണ്ടും സോ കൊണ്ടും പൊട്ടിക്കാൻ ശ്രമിച്ചു. ഈ ഗ്രെയിൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അഫക്റ്റഡ് ക്രോപ്സ് ഗ്രെയിൻ ആണെന്നുള്ളത്. സെക്കൻഡറി സ്റ്റോറേജ് പെസ്റ്റ് അധികവും എഫക്റ്റ് ചെയ്യുന്ന ക്രോപ്പ് ഗ്രെയിൻ ആണ്. എല്ലാത്തിലും നോക്കിയാലും കാണാം ഗ്രെയിൻസ് ആണ് അവ എഫക്റ്റ് ചെയ്യുന്ന ക്രോപ്പ് എന്നുള്ളത്. അപ്പം അത് ഇവിടുന്ന് തന്നെ നാം അങ്ങനെ തന്നെ ഓർത്ത് വെക്കുക. ഇനി ഉറ, ഉറ എന്നുള്ളത് കോഡിലേക്ക് നോക്കുമ്പോൾ ഒറൈസോഫിലസ്, സെറീന എന്നുള്ളതിൽ നിന്ന് സുറിനാമെൻസിസ്. അപ്പം ഉറ സെറീന എന്നുള്ളതിൽ നിന്ന് ഒറൈസോഫിലസ് സുറിനാമെൻസിസ് എന്ന് കിട്ടും. പല്ലുകൊണ്ടും സോ കൊണ്ടും പൊട്ടിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് കൊണ്ട് പല്ലുകൊണ്ട്, പല്ല് ടൂത്തഡ്, സോ ടൂത്തഡ്. അപ്പോൾ സോ ടൂത്തഡ് ബീറ്റിൽ അങ്ങനെ തന്നെ കിട്ടുമല്ലോ. സോ ടൂത്തഡ് ബീറ്റിൽ, ഒറൈസോഫിലസ് സുറിനാമെൻസിസ്, ഗ്രെയിൻ ആൻഡ് റെഡ് ഫ്രൂട്ട്സ് ആണ് അഫക്റ്റഡ് ക്രോപ്സ് എന്നുള്ളത് ഈ ഒരു കോഡിൽ നിന്ന് തന്നെ കിട്ടും. ഇനി അടുത്തത് ഫ്ലാഗ് ഗ്രെയിൻ ബീറ്റിൽ, സയൻറ്റിഫിക് നെയിം ക്രിപ്റ്റോലെസ്റ്റസ് മൈന്യൂട്ടസ്. അഫക്റ്റഡ് ക്രോപ്പ് ഗ്രെയിൻ ആൻഡ് ഗ്രെയിൻ പ്രോഡക്ട്സ്. ഇത് ഓർത്ത് വെക്കാനുള്ളൊരു കോഡാണ്. ഓരോ മൈന്യൂട്ട് സ്പേസും ഇപ്പോൾ ഫ്ലാറ്റ് ഉണ്ടാക്കുന്നു. അതായത് ഇന്നത്തെ ഒരു കൾച്ചർ അനുസരിച്ച് എല്ലായിടത്തും ഫ്ലാറ്റൊക്കെ ഉണ്ടാക്കുന്ന ഒരു കൾച്ചറാണല്ലോ നാം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ മൈന്യൂട്ട് സ്പേസിലും ഓരോരുത്തർ വന്നുകൊണ്ട് ഫ്ലാറ്റ് ഉണ്ടാക്കുകയാണ്. അത് തന്നെ നമ്മുടെ കോഡ്. ഓരോ മൈന്യൂട്ട് സ്പേസ്, മൈന്യൂട്ട് എന്നുള്ളതിൽ നിന്ന് ക്രിപ്റ്റോലെസ്റ്റസ് മൈന്യൂട്ടസ് എന്ന് കിട്ടും. ഫ്ലാറ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളതിൽ നിന്ന് ഫ്ലാറ്റ് ഗ്രെയിൻ ബീറ്റിലാണ് ഇത് എന്നുള്ളതും കിട്ടും. അപ്പോൾ ഫ്ലാറ്റ് ഗ്രെയിൻ ബീറ്റിൽ ക്രിപ്റ്റോലെസ്റ്റസ് മൈന്യൂട്ടസ് എന്നുള്ളത് തന്നെ കിട്ടും. ഇനി അടുത്തത് ഗ്രെയിൻ ലൈസ്, അതിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് ലിപ്പോസെൽസ് ഡിവൈനിറ്റോറസ്. ലിപ്പോസെൽസ് ഡിവൈനിറ്റോറസ്, അഫക്റ്റഡ് ക്രോപ്പ് ബ്രോക്കൺ ഗ്രെയിൻസ്. ഇത് ഓർത്ത് വെക്കാൻ ഈ ഗ്രെയിൻ ലൈസിൻ്റെ ലൈസ് എൽ ഐ എന്നാണല്ലോ. അതേപോലെ ലിപ്പോസെൽസിൻ്റെ ഫസ്റ്റ് എൽ ഐ. അപ്പം അങ്ങനെ തന്നെ എൽ ഐ എന്നുള്ളത് ഓർക്കാം. ഗ്രെയിൻ ലൈസ്, ലിപ്പോസെൽസ്, എൽ ഐ എൽ ഐ. ഓക്കെ, ഇനി അടുത്തത് ഗ്രെയിൻ മൈറ്റ്, സയൻറ്റിഫിക് നെയിം അക്യാറ സീറോ. അഫക്റ്റഡ് ക്രോപ്പ് ഗ്രെയിൻസ്. കോഡ് ജസ്റ്റ് ഒന്ന് ചെറിയൊരു കോഡാണ്. മൈ അക്ക എന്നുള്ളത് ഓർക്കുക. മൈ എന്നുള്ളതിൽ നിന്ന് ഗ്രെയിൻ മൈറ്റ്, മൈറ്റത്തെ എം ഐ എന്നുള്ളത് മൈറ്റത്തെ മൈ. അടുത്തത് അക്ക എന്നുള്ളതിൽ നിന്ന് അക്യാറ സീറോ. അക്ക അക്യാറ സീറോ. ഓക്കെ, നെക്സ്റ്റ് ലോങ് ഹെഡഡ് ഫ്ലോർ ബീറ്റിൽ, സയൻറ്റിഫിക് നെയിം ലാത്തറ്റിക്കസ് ഒറൈസെ. അഫക്റ്റഡ് ക്രോപ്പ് പാക്കേജ്ഡ് ഫുഡ് റൈസ് ആൻഡ് റൈസ് പ്രോഡക്റ്റ്. ഇത് ഓർത്ത് വെക്കാനുള്ള കോഡാണ് ലോങ് ലാത്തി പാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടും. അതായത് ഈ പോലീസുകാരൊക്കെ വേറെ സ്ഥലത്തേക്ക് മാറുമ്പോൾ അവരുടെ ലാത്തിയൊക്കെ കൊണ്ടുപോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. ലോങ് ആയിട്ടുള്ള ലാത്തിയല്ലേ. അപ്പോൾ ലോങ് ലാത്തി പാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടും എന്നുള്ളത് കോഡായിട്ട് എടുക്കുക. ഈ ലോങ് എന്നുള്ളതിൽ നിന്ന് ലോങ് ഹെഡഡ് ഫ്ലോർ ബീറ്റിൽ എന്ന് കിട്ടണം. ലാത്തി എന്നുള്ളതിൽ നിന്ന് ലാത്തറ്റിക്കസ് ഒറൈസ എന്ന് കിട്ടും. പിന്നെ പാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് എന്നുള്ളതിൽ നിന്ന് പാക്കേജ്ഡ് ഫുഡിനൊക്കെ എഫക്റ്റ് ചെയ്യുന്നു ഈ ക്രോപ്പ് എന്നുള്ളത് കിട്ടണം. ഓക്കെ, സ്റ്റോറേജ് പെസ്റ്റിനെ മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് പ്രൈമറി സ്റ്റോറേജ് പെസ്റ്റ് ആൻഡ് സെക്കൻഡറി സ്റ്റോറേജ് പെസ്റ്റ് എന്നിങ്ങനെയാണ്. അതിൽ തന്നെ പ്രൈമറി സ്റ്റോറേജ് പെസ്റ്റിനെ വീണ്ടും രണ്ടാക്കി തിരിച്ചിട്ടുണ്ട്, ഇൻ്റേർണൽ ഫീഡേഴ്സ് ആൻഡ് എക്സ്റ്റേർണൽ ഫീഡേഴ്സ്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ലൈഡിൽ നോക്കുന്നത് ഏതൊക്കെയാണ് ഇൻറ്റേർണൽ ഫീഡേഴ്സ് ആയിട്ടുള്ള സ്റ്റോറേജ് പെസ്റ്റ് എന്നുള്ളതാണ്. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ കാണും, ഏതൊക്കെയാണ് പ്രൈമറി സ്റ്റോറേജ് പെസ്റ്റ്, താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് പ്രൈമറി സ്റ്റോറേജ് പെസ്റ്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതാണ് സെക്കൻഡറി സ്റ്റോറേജ് പെസ്റ്റ് എന്നുള്ളതൊക്കെ. അപ്പോൾ അത് കിട്ടാനായിട്ടാണ് ഈ ഒരു സ്ലൈഡിൽ നാം നോക്കുന്നത്. അപ്പോൾ പ്രൈമറി സ്റ്റോറേജ് പെസ്റ്റിൽ ഇൻറ്റേർണൽ ഫീഡേഴ്സ് ഏതൊക്കെയാണെന്ന് കിട്ടുന്നതിന് ഒരു കോഡ് നമുക്ക് നോക്കാം.
ഇതിൻ്റെ കോഡാണ് അകത്തിരുന്ന് റൈസ് വേവിച്ച് ബോറടിച്ചപ്പോൾ പുളി അരക്കാം എന്ന് കരുതി. അതിനായി പൾസർ എടുത്ത് അങ്ങാടിയിൽ പോയപ്പോൾ സ്റ്റോറിൽ നിന്ന് പൊട്ട സിഗരറ്റും വാങ്ങി മടങ്ങി. ഇത് ഒരു കഥ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ ഈ ഒരു ലോക്ക്ഡൗൺ കാലമാണല്ലോ. അപ്പോൾ ലോക്ക്ഡൗൺ കാലത്ത് നാം വീട്ടിൽ കുറേ അരി മാത്രം വെച്ച് ബാക്കി തിന്നാൻ വേറെ ഒന്നും കിട്ടാതെ അരി മാത്രമായിട്ട് നിൽക്കുമ്പോൾ ബോറടിച്ചു. അതായത് കഞ്ഞി മാത്രം കുടിച്ച് ഭയങ്കരമായിട്ട് ബോറടിച്ചപ്പോൾ എന്തെങ്കിലും ഒന്ന് കൂട്ടാനായിട്ട് എന്തെങ്കിലും വാങ്ങാമെന്ന് കരുതിയിട്ട് അങ്ങാടിയിലേക്ക് പോവുകയാണ്. എന്ത് വാങ്ങാൻ? പുളി വാങ്ങാൻ വേണ്ടിയിട്ട്. പുളി വാങ്ങിയിട്ട് എന്തെങ്കിലും ഒരു പുളിയുടെ ചമ്മന്തിയോ എന്തെങ്കിലും ഉണ്ടാക്കാം, അതായത് പുളി അരക്കാം എന്ന് കരുതി. എന്നിട്ട് അങ്ങാടിയിലേക്ക് പോവുകയാണ്. അതിനായി പൾസർ എടുത്തിട്ടാണ് അങ്ങാടിയിൽ പോയത്. പോകുന്ന വഴിക്ക് സ്റ്റോറിൽ നിന്ന് പൊട്ട സിഗരറ്റും വാങ്ങിയിട്ട് വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ ഒന്നും കൂടി കോഡ് നോക്കാം. അകത്തിരുന്ന് റൈസ് വേവിച്ച് ബോറടിച്ചപ്പോൾ പുളി അരക്കാം എന്ന് കരുതി. അതിനായി പൾസർ എടുത്ത് അങ്ങാടിയിൽ പോയപ്പോൾ സ്റ്റോറിൽ നിന്ന് പൊട്ട സിഗരറ്റും വാങ്ങി മടങ്ങി. അകത്തിരുന്ന് എന്നുള്ളതിൽ നിന്ന് നാം എന്ത് കിട്ടണം? ഇൻറ്റേർണൽ ഫീഡേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. റൈസ് വേവിച്ചു, റൈസ് വീവിൾ, റൈസ് വേവിച്ചു എന്നുള്ളതിൽ നിന്ന് റൈസ് വീവിൾ എന്ന് കിട്ടും. ബോറടിച്ചപ്പോൾ, ലെസ്സർ ഗ്രെയിൻ ബോറർ, ബോറടിച്ചപ്പോൾ എന്നുള്ളതിൽ നിന്ന് ലെസ്സർ ഗ്രെയിൻ ബോറർ. പുളി അരക്കാം, പുളി എന്നുള്ളതിൽ നിന്ന് ടാമറിൻ ബീറ്റിൽ എന്ന് കിട്ടും. അരക്കാം എന്നുള്ളതിൽ നിന്ന് അരേക്നെറ്റ് ബീറ്റിൽ എന്ന് എടുക്കണം. അതിനായി പൾസർ എടുത്തു, പൾസർ എന്നുള്ളതിൽ നിന്ന് പൾസ് ബീറ്റിൽ. അങ്ങാടിയിൽ പോയപ്പോൾ അങ്ങാടി എന്നുള്ളതിൽ നിന്ന് അങ്കോമോയിസ് ഗ്രെയിൻ മോത്ത് എന്ന് കിട്ടും. സ്റ്റോറിൽ നിന്ന് ഡ്രഗ് സ്റ്റോർ ബീറ്റിൽ, സ്റ്റോറ് ഡ്രഗ് സ്റ്റോർ ബീറ്റിൽ. പൊട്ട എന്നുള്ളതിൽ നിന്ന് സ്വീറ്റ് പൊട്ടറ്റോ വീവളും പൊട്ടറ്റോ ട്യൂബർ മോത്തും എടുക്കണം. പൊട്ട സിഗരറ്റ്, ഈ സിഗരറ്റ് എന്നുള്ളതിൽ നിന്ന് സിഗരറ്റ് ബീറ്റിൽ എന്ന് കിട്ടും. അപ്പോൾ ഈ പ്രൈമറി സ്റ്റോറേജ് പെസ്റ്റിലെ ഇൻറ്റേർണൽ ഫീഡേഴ്സ് എല്ലാം ഈ ഒരു ഒറ്റ കോഡിലൂടെ നമുക്ക് ഒരുമിച്ച് കിട്ടും. ഈ കോഡ് ഇത്തിരി ഒരു ബുദ്ധിമുട്ടാവും, എന്നാലും ഒരു രണ്ട് മൂന്നാല് പ്രാവശ്യം നാം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക അല്ലെങ്കിൽ വായിച്ചുകൊണ്ടോ ഇരുന്നാൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് ഏതൊക്കെയാണ് എക്സ്റ്റേണൽ ഫീഡേഴ്സ് എന്ന് നോക്കാനുള്ള ഒരു കോഡാണ്. ഇതിൻ്റെ ഒരു കോഡാണ് ഇന്ത്യൻ മീലായ ചുവന്ന കൊപ്ര ചമ്മന്തിയും റൈസും വായിലിട്ട് പുറത്തുള്ളവരോട് കത്തിവെച്ചു. ഇവിടെ പുറത്തുള്ളവർ എന്ന് ഉദ്ദേശിക്കുന്നത് വിദേശികൾ. വിദേശികൾ പറഞ്ഞാൽ പുറത്ത് പറഞ്ഞാൽ എക്സ്റ്റേണൽ എന്നുള്ളൊരു അർത്ഥമാണല്ലോ. ഈ പുറത്ത് എന്നുള്ളതിൽ നിന്ന് എക്സ്റ്റേണൽ ഫീഡേഴ്സാണ് നാം ഉദ്ദേശിക്കുന്നത് എന്ന് കിട്ടണം. ഇന്ത്യൻ മീൽ എന്നുള്ളതിൽ നിന്ന് ഇന്ത്യൻ മീൽ മോത്ത് ആയ ചുവന്ന കൊപ്ര ചമ്മന്തി, ചുവന്ന എന്നുള്ളതിൽ നിന്ന് റെഡ് ഫ്ലോർ ബീറ്റിൽ, കൊപ്ര ചമ്മന്തി എന്നുള്ളതിൽ നിന്ന് കാപ്ര ബീറ്റിൽ, റൈസ് എന്നുള്ളതിൽ നിന്ന് റൈസ് മോത്ത്. റൈസ് വായിലിട്ട് നല്ല, അപ്പോൾ റൈസ് മോത്ത് എന്നുള്ളത് അങ്ങനെ തന്നെ കിട്ടും. പുറത്തുള്ളവരോട് കത്തി വെച്ചു. ഈ കത്തി എന്ന് പറഞ്ഞാൽ അത്തി എന്നായിട്ട് എടുക്കണം. അത്തിയുടെ ഇംഗ്ലീഷാണല്ലോ ഫിഗ്. അപ്പോൾ കത്തിയിൽ നിന്ന് ഫിഗ് മോത്ത് എന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ പ്രൈമറി സ്റ്റോറേജ് പെസ്റ്റിൽ എക്സ്റ്റേണൽ ഫീഡേഴ്സും ഇൻറ്റേർണൽ ഫീഡേഴ്സും ഏതൊക്കെയാണെന്ന് ഈ ഒരു കോഡിലൂടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് മനസ്സിലാവുന്നു. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.